അത് ഞാൻ വായിച്ചൊരു നോവല. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കേറിച്ചിരും, വേറെ എവിടെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കേറിച്ചെല്ലൊന്നുമില്ല, പിന്നെ നല്ലോണം വലിഞ്ഞു കേറിച്ചില്ല. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവ് കൂടെ തരട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇപ്പൊ എന്താ അലിയ? ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടോ, മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടോ, എന്ത് നസ്യോ? ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വരെ താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്രോസേട്ടാ, പാങ്ക് കൊടുക്കുന്നത് പിന്നെ ദശ്യത്തിൽ കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ, അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ് സാധാരണ. ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ ഭർത്താവേ ഇരിക്കുക, നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുക. ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം, നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്നും ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയാ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താ. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച്. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്താ ഈ കാണിക്കുന്നത്? ബസ്രട, നമുക്ക് കോംപ്രമൈസ് ഇല്ല. അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. വള കാണിച്ചില്ല. വള ഈ വല കടന്നു വന്നവരാരും അമ്മയെ കണ്ടു മരിച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോംപ്രമൈസ്
കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്ത് അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലല്ലോ, നാട്ടുകാരെ തല്ലുണു. എന്താ ഉണ്ണി, എന്താ ഒരു പറയണേ? ഉരുത്തക്കേടെ ഒപ്പിച്ചു വന്നിട്ട് കൂസലില്ലാണ്ട് നിക്കണമെന്നില്ലേ? നാട്ടുകാർക്ക് മുണ്ടുടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണോ മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു പോലെ ചങ്ങലേനെന്താ? ഞാനിത് എങ്ങനെയാടാ സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന് ഒരുത്തൻ ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കഴുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ? ഹായ്, ആരത്ര ഉണ്ട് അച്ഛാ? ഉണ്ണി അച്ഛനെ കഴുതി തള്ളി. ഒന്നുമില്ല. അയ്യോ, എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാ ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ലു. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയമെടുക്കും. ഗ്യാരണ്ടി ഉള്ള ചിച്ചിങ്ങ ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലും? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഗോൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. നിക്കല്ലേ, ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയേ ഉള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. മതി, എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തകയില്ല. ആണോ? അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം. ഇറക്കം ഇത് മതി. അരേഞ്ച്. അല്ല, ചെരിപ്പ് വരെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരെ ആകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പ് വരെ നീളമുള്ള ട്രൗസർ. ഇറക്കം കൂടാൻ നേരത്ത് രണ്ടെണ്ണം മതി. പാന്റ് ഒന്നും. അതെ, ഇന്നി അപ്പൂട്ടി എന്നാ ഞങ്ങക്കും ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്കെ തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കാൻ. പല ഡോക്ടറെ കൊണ്ട് കാണിക്കണോ? ഡോക്ടർ കാണേണ്ട നീ ആയിരുന്നു. ഞങ്ങളുടെ കാല് മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനി പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം, നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ, പോ ചെല്ലേ.